ഞാനിപ്പോൾ നിൽക്കുന്നത് ഹരിത ഭംഗിയുള്ള ഒരു സ്ഥലത്താണ്. ഇന്ന് വരുന്ന എപ്പിസോഡ് ധന്യമോകം നമ്മോടൊപ്പമുള്ള അതിഥി ഹരിത അഗ്രി നേഴ്സറിയുടെ മാനേജിംഗ് ഡയറക്ടറായ മിസ്റ്റർ സലി ഹരിത നേഴ്സറിയാണ്. വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം സലി സാറിനെ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. നമസ്കാരം. പ്രധാനമായും താങ്കൾ ഈ ഒരു മേഖലയിലേക്ക് വന്നതിൻ്റെ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? കൃഷിയോടുള്ള താല്പര്യമായിരുന്നു? അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. ചെറുപ്പം മുതൽ എനിക്ക് കൃഷി വലിയ ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മൾ വളരെ ചെറിയ ഒരു കുടുംബത്തിൽ നിന്ന് ഉള്ള ഒരാളാണ്. നമ്മൾ കൂലിപ്പണിയാണ്, അച്ഛനും അമ്മയ്ക്കും കൂലിപ്പണിയൊക്കെ ആയിരുന്നു. അപ്പോൾ പഠിക്കാൻ വിടാൻ തന്നെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമായിരുന്നു നമുക്ക്. അപ്പോൾ അവിടെ വെച്ചപ്പോൾ 10 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു തൊഴിലേക്ക് വേണം, കാരണം ഈ കാരണന്മാരെ ബുദ്ധിമുട്ടിച്ച് അവരുടെ പൈസ കൊണ്ട് പഠിക്കണം എന്നുള്ളൊരാഗ്രഹം മൊത്തത്തിൽ എനിക്കുണ്ടായിരുന്നില്ല. കൃഷിയോടുള്ള താല്പര്യം ഉണ്ടായിരുന്നു, കൂടാതെ ഈ കാരണന്മാരെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് 10 രൂപ ഉണ്ടാക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് എൻ്റെ മനസ്സ് പോയപ്പോഴാണ് ഞാൻ കൃഷിയിലേക്ക് തിരിഞ്ഞത്. ബഡ് ചെയ്തുണ്ടാക്കുന്ന തൈകൾ നമ്മളിപ്പോൾ ഒരു തൊഴിൽ ഇതുകൊണ്ട് അജീവിക്കാമെന്ന് എഴുതിക്കൊണ്ടാണ് തുടങ്ങി വെച്ചത്. പക്ഷേ ഈ നമ്മൾ ഉണ്ടാക്കി വയ്ക്കണ തൈ ഒരു മനുഷ്യൻ വാങ്ങിക്കില്ല. ഇങ്ങനെ ബഡ് ചെയ്താൽ അതിൽ കായ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാട്ടിയാതിൽ ബഡ് ചെയ്ത കായ്ക്കണ എവിടെയെങ്കിലും കാണിച്ചു തരാനാണ് അവർ പറഞ്ഞത്. അപ്പം നമ്മൾ എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, വെള്ളം സൗകര്യമുള്ള ഭൂമിയില്ല. ഇപ്പം ഇതൊക്കെ കാരണം കൊണ്ട് നമുക്ക് ഈ ബഡ് ചെയ്ത ജാതി കായ്ക്കാൻ പാകത്തിന് വച്ച് എൻ്റെ വീട്ടിൽ പിടിപ്പിച്ച് കൊടുക്കാൻ എനിക്ക് ഒരു സംവിധാനമില്ലായിരുന്നു. ഓക്കെ. അപ്പം ഞാനത് ഒരു കവറിനകത്ത് വാടകയ്ക്ക് ഒരു സ്ഥലം എടുത്തിട്ട് കവറിനകത്ത് ഈ തൈ ബഡ് ചെയ്ത് വളർത്തി, വലിയ ചാക്കിനകത്താക്കി വളർത്തി. അപ്പോൾ ഏതാണ്ട് 2.5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വാടകയ്ക്കിരുന്ന സ്ഥലം ഒഴിവായി തരാൻ പറഞ്ഞു. പിന്നെ ഈ തൈകൾ എടുത്തു വയ്ക്കാൻ എനിക്ക് വേറെ സ്ഥലമില്ലാതായിപ്പോയി. അപ്പം ഞാനിത് ഈ ബഡ് ചെയ്ത് ഉണ്ടാക്കിയ തൈകൾ എല്ലാം വെട്ടിക്കളഞ്ഞ് ആ സ്ഥലം ഒഴിവായി കൊടുത്തു. അപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ ബഡ് ചെയ്യാൻ ഒരേ കുടികളിൽ പോയി തുടങ്ങി. സ്വന്തമായിട്ടൊരു നേഴ്സറി അന്നേരം നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. വീണ്ടും ഞാൻ ഒരേ കുടികളിൽ ബഡ് ചെയ്യാൻ പോയി. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പല സ്ഥലത്തും ഇവിടെ യൂണിവേഴ്സിറ്റി കാട്ടിയാതയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് തൈകളിറക്കി. ഓക്കെ. അപ്പോൾ അത് കാച്ച് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു ഈ സംഗതി കായ്ക്കുന്നതാണ്, കുഴപ്പമില്ല. കാട്ടിയാതി എന്ന് പറയുന്ന സാധനം അടിയിൽ വേര് മാത്രമേ ഉള്ളൂ, വളം വെള്ളം വലിച്ചു കൊടുക്കുക എന്നുള്ള കർമ്മം മാത്രമേ അതിനുള്ളൂ. മേപ്പോട്ട് വളരുന്നത് നമ്മൾ ബഡ് ചെയ്യുന്ന നാടൻ ജാതിയാണ്. ഹരിത അഗ്രി നേഴ്സറിയിൽ ഏതൊക്കെ പഴവർഗ്ഗങ്ങളാണ് വളർത്തുന്നത്? അതിൻ്റെ മരങ്ങളുടെ ഒരു വളർച്ചയെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രേക്ഷകർക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് ഹരിത അഗ്രി നേഴ്സറിയിൽ ഉള്ള എല്ലാവിധ പഴവർഗ്ഗ മരങ്ങളെക്കുറിച്ചും താങ്കൾക്ക് പറയാം. ഇവിടെ ഇപ്പം നിലവിൽ ഞങ്ങളുടെ നേഴ്സറിയിൽ ഉള്ള സാധനങ്ങളിൽ കൂടുതൽ പഴവർഗ്ഗങ്ങളാണ്. പഴവർഗ്ഗങ്ങൾ നമ്മുടെ ലക്ഷ്യം തന്നെ പുതിയ പുതിയ പഴവർഗ്ഗങ്ങൾ ഇറങ്ങുന്നത് നമ്മുടെ നാടിന് അനുയോജ്യമായ സാധനം ബഡ് ചെയ്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് റംബുട്ടാൻ, പുലോസാൻ, മാങ്കോസ്റ്റിൻ, ലിച്ചി, ബറാബ, ലാങ്ഷറ്റ്, ദുരിയൻ, ജമൈക്കൻ സ്റ്റാർ ഫ്രൂട്ട്, സ്വീറ്റമ്പഴം, മധുരവാളംപുളി, സീഡ്ലെസ് ഞാവൽ, ഗംലെസ് പ്ലാവ്, ഗംലെസ് പ്ലാവ്, സീഡ്ലെസ് പ്ലാവ്, പിന്നെ എന്നും കായ്ക്കുന്ന പ്ലാവ്, അതുകൂടാതെ നാട്ടിലുള്ള തേൻ വരിക്ക, മുട്ടം വരിക്ക, പിന്നെ ആന്ധ്ര വെരിയേറ്റഡ് സപ്പോട്ട, ആന്ധ്ര വെരിയേറ്റഡ് പേര, ചാമ്പ, ഇങ്ങനെ ഉള്ള സാധനങ്ങളാണ്. പിന്നെ മാവുകളാണെങ്കിൽ 40 വെറൈറ്റി. അപ്പോൾ ആദ്യമേ നമ്മൾ വിദേശത്തു നിന്ന് വന്നത് എടുത്ത് ചെയ്തു. അതിൽ ബ്ലാക്ക് മാങ്കോ, റെഡ് മാങ്കോ, പിന്നെ ഈ തായ്ലൻഡ് ഡ്വാർഫ്, പിന്നെ ബാരാമാസ,
ഇങ്ങനെയുള്ള മാവുകൾ പുതിയ ഇനങ്ങൾ ഇപ്പോൾ വന്നേക്കുന്നത്. ഏറ്റവും പൊക്കം കുറഞ്ഞ ആളുകളെല്ലാം ചെറിയ പൊക്കം കുറഞ്ഞ തൈകളോടാണ് താല്പര്യം, വലിയ മരം ആവണമെന്നൊന്നും വേണ്ട എന്നുള്ള രീതി വന്നു കഴിഞ്ഞപ്പോൾ വളരെ വേഗം കിട്ടുക എന്നുള്ളതാണ്. അപ്പം അത് ആളുകൾക്ക് ഇപ്പം ഏറ്റവും കുറഞ്ഞ ഇതിൽ കാച്ച് കിടക്കുന്ന തൈകളോടാണ് താല്പര്യം. ഇപ്പം നമ്മളിപ്പോൾ ചെയ്യണതെന്ന് വെച്ചാൽ വലിയ കവറിനകത്ത് കായ്ക്കാൻ പാകത്തിന് ഇവിടെ തന്നെ വെച്ച് കാപ്പിച്ചാണ് കൊടുക്കുന്നത്. പല സാധനങ്ങളും കവറിൽ തന്നെ നിർത്തി കാപ്പിക്കാനായിട്ട് വലിയ കവറുകൾ ചേഞ്ച് ചെയ്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. കവറിൽ വെച്ച് തന്നെ കായെടുക്കാണ്. നമ്മുടെ നാട്ടിൽ വിളവെടുപ്പ് നടത്താൻ പറ്റുന്നതാണോ ഈ എല്ലാ പഴവർഗ്ഗങ്ങളും? ഇല്ല, എല്ലാ പഴവർഗ്ഗങ്ങളും ഇതല്ല. ഇവിടെ ഇപ്പം നമ്മൾ ആപ്പിള് വരെയും കൊണ്ടുവന്നിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷെ ആപ്പിള് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇതുവരെ ഒരു സ്ഥലത്തും കാച്ചു കണ്ടിട്ടില്ല. ലിച്ചി നമ്മളിവിടെ ഒരു സ്ഥലത്തും കാച്ചു കണ്ടിട്ടില്ല. ലിച്ചിയൊക്കെ ഏകദേശം ഒരു 20 അടി 25 അടി പൊക്കം വരെ ആയ ലിച്ചി നമ്മുടെ അറിവിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഇതുവരെ കാച്ചിട്ടില്ല. പക്ഷേ ഇത് വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ വന്ന ആളുകൾ ഈ ലിച്ചിപ്പഴം കഴിച്ചേക്കണവർ ഇവിടെ വരുമ്പോൾ ലിച്ചി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നേഴ്സറികളിൽ വരും. അങ്ങനെ എൻ്റെ അടുത്തും വരണ്ട ഒത്തിരി ആളുകൾ. അപ്പോൾ അവരോട് ഞാൻ തൈ കൊടുക്കാറില്ല. പിന്നെ അവരും നിർബന്ധിച്ച് ലിച്ചി വേണം എന്ന് പറഞ്ഞാൽ മാത്രമേ കൊടുക്കാറു. ഞാൻ ഇവിടുത്തെ അവസ്ഥയാണ്. ഇപ്പോൾ ഇവിടെ നടാനാണെങ്കിൽ ലിച്ചി കൊണ്ടുകൊണ്ടാന്ന് പറയാറുണ്ട്. അത്യാവശ്യം പേരിന് മാത്രം ലിച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നാടിന് പറ്റിയൊരു സാധനമല്ല. അതുപോലെ ഓറഞ്ച്, ഓറഞ്ച് ഇവിടെ കായ്ക്കുന്നുണ്ട്. ഇവിടെ കായ്ക്കുന്ന ഓറഞ്ചിന് മധുരം കുറവ്. നമ്മൾ സാധാരണ മേടിച്ച് കഴിക്കുന്ന ഓറഞ്ചിൻ്റെ രീതിയിൽ നമുക്ക് കിട്ടുന്നില്ല. ഇവിടെ ഓറഞ്ച് നമ്മൾ മൂത്ത് പഴുത്ത് നമ്മളെടുക്കും. പഴുത്ത് കിട്ടുന്നുണ്ട്. ഓറഞ്ചിൻ്റെ അതേ രീതിയിലേക്ക് നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാവണമുണ്ട്. പക്ഷേ ഉണ്ടാവുന്ന ഓറഞ്ചിന് പുളിപ്പ് കൂടുതൽ. ഇപ്പം അതുകൊണ്ട് ഇപ്പം ഈ തൊടുപുഴ ഉള്ളൊരു വീട്ടിൽ കാച്ചെടുക്കുന്ന ഒരു ഓറഞ്ചിൻ്റെ ഒരു അശോകൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഇവിടെ കമ്പ് കൊണ്ട് തന്ന് ബഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കാച്ചി കിടക്കുന്ന ആ ഓറഞ്ചിന് തൊടുപുഴ ഭാഗമാണ്. അപ്പോൾ ഒത്തിരി നമ്മുടെ അടുത്ത് നമ്മുടെ പ്രദേശമായിട്ട് അടുത്ത് ബന്ധമുള്ള ഒരു സ്ഥലമാണ്. അവിടെ ആ ഓറഞ്ച് കഴിച്ചിട്ട് എനിക്കും കൊണ്ട് തന്നു ഒരു ഓറഞ്ച്. അപ്പോൾ അതിന് മധുരമാണ്. അപ്പോൾ ഈ ഓറഞ്ച് തന്നെ അതിൽ നിന്ന് കൊമ്പെടുത്ത് ഇവിടെ ബഡ് ചെയ്താൽ നമ്മുടെ കാലാവസ്ഥയിൽ ഇവിടെയും ഓറഞ്ചിന് മധുരം ഉണ്ടാവുമെന്ന് കണക്ക് കൂട്ടിയിട്ട് ഇപ്പോൾ അത് ഞാൻ ഇവിടെ നട്ടു വളർത്തിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മുടെ ഹരിത അഗ്രി നേഴ്സറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകളും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും, അതുകൊണ്ട് തന്നെയാണ് 20 വർഷക്കാലമായി താങ്കൾ ഈ ഒരു മേഖലയിൽ സജീവ സാന്നിധ്യമായി നിൽക്കുന്നതെന്ന് അറിയാം. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകളെക്കുറിച്ച് ഒന്ന് പറയാം. കൃഷി ചെയ്യുന്ന ഇപ്പം നേഴ്സറി നടത്തുന്ന എല്ലാവരും 90% നേഴ്സറിക്കാരും നേഴ്സറി നടത്തുന്ന ഒരു വ്യക്തിക്കും ബഡ്ഡിങ് ഗ്രാഫ്റ്റിങ് ലെയറിങ് എന്നാണെന്നറിയാൻ പാടില്ല. ഇവരെല്ലാവരും ഇപ്പോൾ ഇവിടെ മണ്ണുത്തി ചെന്ന് കഴിഞ്ഞാൽ 150 പേര് നേഴ്സറികളുണ്ട്. ഈ നേഴ്സറികളിൽ നിന്ന് തൈകൾ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വച്ച് വിൽക്കണതാണ് എല്ലാ നേഴ്സറിക്കാരും. അപ്പോൾ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നേഴ്സറി തുടങ്ങാം എന്നുള്ളൊരു രീതിയാണ് ഇപ്പോൾ നിലവിൽ. അതുകൊണ്ട് കൂണ് പോലെ നേഴ്സറികൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ നേഴ്സറി നടത്തുന്ന ആർക്കും വ്യക്തമായിട്ടൊരു ചെടി എങ്ങനെ കായ്ക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു മനുഷ്യനും അറിയില്ല. അപ്പോൾ ഈ വാങ്ങിക്കുന്നവർ അവർ പറയണ വളം വരെയും തെറ്റാണ്. അതായത് ഇവർ കുറച്ച് പൈസയുണ്ട്. ഈ പൈസയും കൊണ്ടൊരു തൊഴിൽ കണ്ടെത്താൻ വേണ്ടി തൃശ്ശൂർ മണ്ണുത്തി എന്ന് പറഞ്ഞ പ്രൈവറ്റ് നേഴ്സറികളിൽ ചെന്ന് തൈകൾ എടുത്തുകൊണ്ടെന്ന് വിൽക്കുകയാണ് എല്ലാവരും ചെയ്യണത്. ശരി ശരി ശരി. ഇപ്പോൾ ഹരിത അഗ്രി നേഴ്സറിയിൽ ഏതൊക്കെ തരം മാവിൻ്റെ വെറൈറ്റീസ് ആണ് ഉള്ളത്? മാവ് മൂവാണ്ടൻ, കടുക്കാച്ചി നാട്ടിലെ മാവുകളാണ്, കിളിച്ചുണ്ടൻ, പിന്നെ മല്ലിക, കൊളമ്പ്, നീലം, സേലം, ബ്ലാക്ക് മാംഗോ, റെഡ് മാംഗോ, പിന്നെ തായ്ലൻഡ് ഡ്വാർഫ്, പിന്നെ ബാരാമാസ, പിന്നെ 2 കിലോ തൂക്കം വരുന്ന കോശേരി മാവ്, അതിപ്പോൾ ഇവിടെ കാച്ചെടുപ്പുണ്ട്. പിന്നെ പിന്നെ സിന്ദൂരം. ഇപ്പോൾ താങ്കൾ ഈ ഒരു മേഖലയിൽ വളരെ സജീവമായി നിൽക്കുന്നത് കൊണ്ട് നല്ല തിരക്കുള്ള മനുഷ്യനാണ്. അപ്പോൾ ഈ കുടുംബം ആരൊക്കെയാണുള്ളത് വീട്ടിലുള്ളത്? കുടുംബത്തെക്കുറിച്ചും വിശേഷങ്ങളൊന്ന് പറയും. എനിക്ക് അമ്മ, അച്ഛൻ മരിച്ചുപോയി, അമ്മ, 2 കുട്ടികളുമാണ്. മൂത്തയാൾ മിഥുൻ, സിവിൽ സെക്കൻഡ് ഇയർ. 2-ാമത്തെ ആൾ 10-ലായിരുന്നു, SLC ആയിരുന്നു. പുള്ളിക്കാരി പഠിക്കുന്നു. മറ്റേ എൻ്റെ ഭാര്യ എൻ്റെ ഈ കൃഷിയിൽ എന്നേക്കാൾ കൂടുതൽ ഈ പരിചരിച്ച് കൊണ്ടുനടക്കണതും. ഇവിടെ നമ്മൾ ബഡ് ചെയ്ത് പിടിപ്പിക്കലാണ് അധികം ഞാനുള്ളൂ. ബാക്കി പരിചരണം മുഴുവൻ പുള്ളിക്കാരിയാണ്. വളത്തലും കവർ ചേഞ്ച് ചെയ്ത് ആളെ വെച്ച് ചെയ്യിപ്പിക്കുന്നതൊക്കെ പുള്ളിക്കാരി തന്നെയാണ് ഏറ്റവും കൂടുതൽ. പിന്നെ മകന് സമയം കിട്ടുമ്പോഴൊക്കെ പുള്ളിക്കാരൻ ഇവിടെ ലെയറിങ് ഒക്കെ ചെയ്ത്. പുള്ളിക്കാരൻ അഗ്രികൾച്ചർ, VHSC അഗ്രികൾച്ചറാണ് പഠിച്ചിരുന്നത്. അപ്പോൾ പുള്ളിക്കാരനെ അതിനകത്ത് എനിക്ക് സഹായിക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ പേരൊക്കെ ലെയർ ചെയ്ത് പുള്ളിയാണ് വെച്ചിരുന്നത്.
ഇവിടെ വെച്ച് നമുക്ക് ഇവിടെ ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു രീതിയിൽ വീട്ടുകാരും എന്നോട് സഹകരിച്ചു പോകണം.